എന്താണ് ഇത്ര പ്രത്യേകത എന്ന് തിരയുന്ന ഒന്നാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ. കൗതുകം നിറഞ്ഞ കണ്ണുകളും എപ്പോഴും എന്തോ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ചിരിയും. എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി വെച്ച മൊണാലിസയിലെ നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വന്യമൃഗങ്ങൾ റോൺബോ കരിലോ എന്ന ശാസ്ത്രജ്ഞന്റെ പ്രത്യേക കണ്ടെത്തലുകളായിരുന്നു. നേരെ നോക്കിയാൽ ഇതൊന്നും കാണില്ല, പക്ഷേ പ്രത്യേക ആംഗിൾ വഴി നോക്കിയാൽ ഈ വന്യമൃഗങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തിനാണ് പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇതിനൊരു യാഥാർത്ഥ്യമുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്നാൽ യഥാർത്ഥ ചിത്രം മൊണാലിസ ആയിരുന്നില്ല. യഥാർത്ഥ ചിത്രത്തിന്റെ, അതായത് ഇപ്പോഴത്തെ മൊണാലിസയുടെ അടിത്തട്ടിലായി മറ്റൊരു ചിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതായിരുന്നു യഥാർത്ഥ ചിത്രം. ആ ചിത്രം ഡാവിഞ്ചിയോ മനസ്സ് മാറി അതിൽ ചില മിനുക്കുപണികൾ ചെയ്ത് മറ്റൊരു ചിത്രം അതിനു മുകളിൽ വരയ്ക്കുകയായിരുന്നു. ഒരു പക്ഷേ ഈ ചിത്രത്തിന്റെ ഭാഗങ്ങളാവാം വന്യമൃഗങ്ങളായി നമുക്ക് തോന്നുന്നത്. ഈ പെയിന്റിംഗിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു രഹസ്യം രഹസ്യ കോഡുകളാണ്. ഡാൻ ബ്രൌൺ എന്ന നോവലിസ്റ്റ് ഡാവിഞ്ചി കോഡ് എന്ന പുസ്തകത്തിൽ മൊണാലിസ പെയിന്റിംഗിൽ രഹസ്യ കോഡുകൾ ഉള്ളതായി പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇതിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് ഇറ്റാലിയൻ നാഷണൽ കമ്മ്യൂണിറ്റി ഫോർ കൾച്ചറൽ നടത്തിയ പഠനത്തിൽ മാഗ്നിഫൈ ചെയ്ത ഗ്ലാസ് ഉപയോഗിച്ച് മാത്രം കാണാൻ സാധിക്കുന്ന ചില കോഡുകൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ അർത്ഥം ഇന്നേ വരെ ആർക്കും അറിയില്ല എന്നതാണ് വാസ്തവം. പുരികമില്ലാത്ത സ്ത്രീ എന്ന വിമർശനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സാന്നിധ്യത്തിൽ മൊണാലിസയുടെ പുരികങ്ങൾ കണ്ടെത്തിയിരുന്നു. മൊണാലിസയുടെ നിഗൂഢതകൾ നിറഞ്ഞ ചിരി. ആ ചിരിക്കൊരു പ്രത്യേകതയുണ്ട്. ചുണ്ടുകൾ നേർത്തതായതുകൊണ്ട് തന്നെ ആ ചിരി ഏറെ ശ്രദ്ധേയമാണ്. സത്യത്തിൽ ആരാണ് മൊണാലിസ? ഡാവിഞ്ചി തന്നെയാണോ മൊണാലിസ എന്ന സംശയം ഒരു പരിധിവരെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഒരു പുരുഷന്റെ രൂപസാദൃശ്യവുമായി മൊണാലിസയ്ക്ക് സാമ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡാവിഞ്ചിയോ സ്വന്തം ചിത്രം മൊണാലിസയായി വരച്ചതാണോ എന്ന് വരെ സംശയമുണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റായ ഒരു ധാരണയാണ്. ഇറ്റാലിയൻ വനിത ലിസാഡൽ ജിയോകൊണ്ടോ ആയിരുന്നു ആ ചിത്രത്തിലെ മൊണാലിസ. മൊണാലിസ നേരിട്ട ആദ്യ ആക്രമണം 1911 വിൻസെന്റ് ഈ ചിത്രം മോഷ്ടിച്ചപ്പോൾ. പക്ഷേ ഇതിന് പിന്നിൽ പിക്കാസോയിനെ സംശയിച്ചുവെങ്കിലും ഇദ്ദേഹത്തെ, അതായത് വിൻസെന്റ് പെറുക്കയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ പിക്കാസോ ഇത് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുകയായിരുന്നു. പിന്നീട് 1914 1939 ലോകയുദ്ധം നടന്ന സമയത്ത് സൈനിക വകനത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ ലോവിയർ മ്യൂസിയത്തിലിരിക്കുന്ന മൊണാലിസയ്ക്ക് ആസിഡ് ആക്രമണവും കല്ലാക്രമണവും എന്തിനു പറയണം ബുള്ളറ്റ് ആക്രമണം വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്താണ് ഡാവിഞ്ചിയോ മൊണാലിസയിൽ ഒളിപ്പിച്ചിരിക്കുന്ന രഹസ്യം എന്ന് ഇതുവരെ ആർക്കും മനസ്സിലാക്കാനോ കണ്ടെത്താനോ കഴിഞ്ഞിട്ടില്ല.